ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രാഘവൻ നായരുടെ ആ അവസ്ഥ കണ്ട് എല്ലാവരും പൊട്ടിക്കരയുമ്പോൾ രാഘവൻ നായർക്ക് എന്താ സംഭവിച്ചത് എന്ന ആശങ്കയിൽ എല്ലാവരും പരസ്പരം നോക്കുമ്പോൾ സത്യഭാമ രാഘവൻ നായരുടെ അരികിൽ നിന്ന് കണ്ണീരോടെ രാഘവൻ നായരോട് പറഞ്ഞു, രാഘവേട്ട എന്നോട് എന്തിനാ ഇച്ചത് ചെയ്തത്, രാഘവേട്ട എഴുന്നേറ്റ് വാ, എന്നോട് ഇങ്ങനെ ചെയ്യലേ എന്ന് പറഞ്ഞ് സത്യഭാമ നിലവിളിക്കുന്നു. അലമുറയിട്ടുള്ള ആ നിലവിളി കണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് എല്ലാവരും അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണുവിന്റെ കയ്യിലണിയിക്കാനായി എടുത്ത ആ മോതിരം അത് ഇടാൻ കഴിയാത്തതിന് നിരാശയിൽ മധുശ്രീ മാറി നിൽക്കുമ്പോൾ വിഷ്ണു രാഘവൻ നായരെ കെട്ടിപ്പിടിച്ച് അച്ഛാ എഴുന്നേറ്റ് വാ, അച്ഛാ എന്നെ ഇട്ടിട്ട് പോകല്ലേ അച്ഛാ എന്ന് പറഞ്ഞ് കരയുന്ന കാഴ്ച കണ്ട് രോഹിത് വേഗം ബ്രോ എന്ന് വിളിച്ച് വിഷ്ണുവിനെ പിടിച്ച് മാറ്റി നിർത്തുന്നു. അപ്പോഴേക്കും രാഘവൻ നായരെ തൊട്ടരികിൽ നിന്ന് പിള്ളാച്ചനും പൊട്ടിക്കരഞ്ഞു, എങ്കിലും സാറേ ഇങ്ങനെ ഒരു ചതി എന്നോട് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞ് രാഘവൻ നായർക്ക് നോക്കി പിള്ളാച്ചനും സങ്കടപ്പെട്ടു. വിഷ്ണു ഈ സമയത്ത് രാഘവൻ നായരെ കാലിൽ പിടിച്ചു നോക്കി. രാഘവൻ നായരുടെ കാലിൽ അങ്ങനെ തൊട്ടുകൊണ്ട് വിഷ്ണു ഇരിക്കുമ്പോൾ സത്യഭാമ രാഘവൻ നായരോട് എണ്ണി പറഞ്ഞുകൊണ്ട് തന്നോട് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ, എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്നോടൊരു വാക്ക് പറയാൻ പാടില്ലായിരുന്നോ, ഞാൻ ഈ എൻ്റെ ആഗ്രഹങ്ങളെക്കാൾ വലുതല്ലേ എൻ്റെ രാഘവേട്ടൻ, എൻ്റെ ആഗ്രഹങ്ങൾ രാഘവേട്ടനേക്കാളും വലുതല്ലല്ലോ എന്ന് പറഞ്ഞ് സത്യഭാമ പൊട്ടിക്കരഞ്ഞു. ഈ ബഹളം കേട്ടുകൊണ്ട് ശ്യാമ അവിടേക്ക് ഓടിയെത്തുമ്പോൾ ശ്യാമ രോഹിത്തിന് അരികിലേക്ക് എത്തി. രോഹിത്തെ എന്താ അച്ഛന് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ രോഹിത്ത് പറഞ്ഞു, ശ്യാമേ അച്ഛൻ ആ മരുന്ന് മുഴുവൻ, ഹാർട്ടിനുള്ള ആ മരുന്ന് മുഴുവൻ അച്ഛൻ കഴിച്ചു, അച്ഛൻ മനഃപൂർവ്വം കഴിച്ചെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞ് ശ്യാമയുടെ രോഹിത്ത് വിവരം പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ ശ്യാമ ആ വാക്കുകൾ കേട്ട് അമ്മേ അച്ഛാ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. ഈ സമയത്ത് അവിടെ കൂടിയിരുന്ന ആളുകൾ പറഞ്ഞു, അതെ ഇനിയിപ്പോ അധിക നേരം ഇങ്ങനെ നിർത്തേണ്ട കാര്യമുണ്ടോ, ആ ബന്ധുക്കളെ വിവരം അറിയിക്കാം, ഇനി ആരാ ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന സ്ത്രീകൾ പറഞ്ഞു, അതെ വിഷ്ണുവിന് ഒരു സഹോദരിയുണ്ടല്ലോ പ്രീതി, ആ പ്രീതിയും പ്രീതിയുടെ ഭർത്താവും കുട്ടിയും, പിന്നെ ദാ ഈ ഇരിക്കുന്ന കുട്ടിയുടെ ചേച്ചിയല്ലേ വിഷ്ണു വിവാഹം കഴിച്ചത് എന്ന് ചോദിച്ചപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, അതെ ആ പെൺകുട്ടിയായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച ഒരാളാണല്ലോ ഇന്നൊരു വിവാഹ നിശ്ചയം നടത്താൻ തുടങ്ങിയത് എന്ന് പറയുമ്പോൾ ശ്യാമ ആ വാക്കുകൾ കേട്ടു. അപ്പോഴേക്കും അപ്പുറത്ത് നിന്ന് പൂജാരി പറഞ്ഞു, അതെ ഇന്ന് രാഘവൻ നായർ വന്നിരുന്നപ്പോൾ ഇതെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടായിരുന്നു രാഘവൻ നായർ വന്നത്, രാഘവൻ നായരുടെ മുഖം കണ്ടപ്പോൾ എന്തോ സങ്കടം പുള്ളിക്കുള്ളതുപോലെ എനിക്ക് തോന്നിയിരുന്നു എന്ന് ആ ജ്യോത്സ്യനും അറിയിച്ചു. ഇതെല്ലാം കേട്ടങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വിഷ്ണു രോഹിത്തിനെ വിളിച്ചു, രോഹിത്തെ ഇത് കണ്ടോ, ദാ അച്ഛൻ്റെ കാല് ആകെ തണുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് വിഷ്ണു പൊട്ടിക്കരയുമ്പോൾ വിഷ്ണുവിൻ്റെ ആ സങ്കടം കേട്ട് ശ്യാമയും രോഹിത്തും വിഷ്ണുവിനെ നോക്കി കരയുന്നു. അതിനുശേഷം ശ്യാമ അവിടെ നിന്ന് സ്ത്രീകൾ അടക്കം പറയുന്നത് കേട്ടതോടെ കുഞ്ഞേച്ചി എന്ന് പെട്ടെന്ന് ശ്യാമയ്ക്ക് ഓർമ്മ വന്നു. കുഞ്ഞേച്ചിയെ വിവരം അറിയിക്കണമെന്ന തീരുമാനത്തിൽ ശ്യാമ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം ശ്യാമ ഇത്ര വിളിച്ചിട്ടും ശാലിനി കോൾ എടുക്കാത്തത് കൊണ്ട് അവസാനം ശ്യാമ ശാലിനിക്ക് മെസ്സേജ് അയച്ചു, കുഞ്ഞേച്ചി അച്ഛൻ എന്ന് മാത്രം ഇട്ടിട്ട് സങ്കടത്തോടെ ആ ഒരു മെസ്സേജ് മാത്രം അയച്ചു. അതൊക്കെ കണ്ണ് കാണുമ്പോൾ കുഞ്ഞേച്ചിക്ക് കാര്യം മനസ്സിലാകുമെന്ന് തിരിച്ചറിഞ്ഞ് ശ്യാമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വേഗം അവിടെ നിൽക്കുമ്പോഴാണ് ചൈന കോളനിയിൽ വന്ന് അതിക്രമം കാണിച്ച അവിടെ നിന്ന് ബഹളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ബാലചന്ദ്രനെയും ഒപ്പം ചന്ദ്രബോസിനെയും അവിടെ നിർത്തിക്കൊണ്ട് ശാലിനി അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നു. രേഖകളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് അവിടെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ആ ഇതിനെല്ലാത്തിനും കൂട്ടുനിന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ട് അവിടെ നിന്നിരുന്ന ആ മയക്കുമരുന്നിൻ്റെ നേതാവിൻ്റെ അരികിലേക്ക് ഗുണ്ടകളിൽ ഒരാളെത്തി. അതെ നമുക്ക് പോയാലോ, ഇനി നമ്മളിവിടെ നിന്നാലേ പ്രശ്നമാകും, അതുകൊണ്ട് നമുക്ക് പോയാലോ എന്ന് ചോദിച്ചിട്ടും ഞാനോ തന്നെ ആലോചിച്ചത് എന്ന് പറഞ്ഞ് അങ്ങനെ അയാളും ആ ഗുണ്ടകളും അവിടെ നിന്ന് മറ്റുള്ളവരെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ടു. ഈ സമയത്ത് ശാലിനി ബാലേന്ദ്രനോട് പറഞ്ഞു, ബാലേന്ദ്ര എന്തായാലും ഇങ്ങനെ ഒരു തിരിമറി നടത്തിയപ്പോൾ ആടിനെ പട്ടിയാക്കിയപ്പോൾ അതിൻ്റെ കൊമ്പ് മുറിച്ചു മാറ്റാൻ മറന്നുപോയി എന്ന് ശാലിനി ബാലേന്ദ്രനോട് പറഞ്ഞു. അത് കേട്ടും ബാലേന്ദ്രൻ ചോദിച്ചു, അത് പിന്നെ മോഡം കോർട്ട് ഓർഡറൊക്കെ ഉള്ളതാണല്ലോ, ഇപ്പോൾ ഇവിടെ നിയമപരമായിട്ട് ഞങ്ങൾക്കല്ലേ ഇവിടെ ശരിക്കും അനുമതി കിട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ബാലേന്ദ്രൻ നോക്കി ശാലിനി പറഞ്ഞു, അതെ ഇവിടെ രാജഭരണം ഉണ്ടായിരുന്ന സമയത്ത് അന്ന് പുന്നതമ്പുരാൻ തന്നെ ഇവർക്ക് എഴുതി കൊടുത്തതാണ് ഈ സ്ഥലം. അതിനുശേഷം സർക്കാർ ഏറ്റെടുത്തപ്പോൾ ഇതിന് അതിൻ്റെതായ പട്ടയം നൽകി ഈ ചൈന കോളനിയിലുള്ള ജീവിവാസികൾക്ക് അവർക്ക് അനുവദിച്ചു കൊടുത്ത് എഴുതിയിരിക്കുന്നതാണ് ഈ സ്ഥലം. അല്ലാതെ നിങ്ങൾ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ മേൽ അധികാരമുള്ള സ്ഥലമല്ല ഇത് എന്ന് ബാലേന്ദ്രൻ ശാലിനി പറഞ്ഞ് മനസ്സിലാക്കുന്നു. പിന്നെ ബാലേന്ദ്ര ഒരു കാര്യം ബാലേന്ദ്രൻ മനസ്സിലാക്കിക്കോണം, ഇവിടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്
ദൈവത്തിന്റെ കോടതി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട എന്ന് ശാലിനി ബാലചന്ദ്രനെ ഓർമ്മപ്പെടുത്തി. ബാലചന്ദ്രൻ ചോദിച്ചു, അല്ല മേഡം, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കോർട്ട് ഓർഡർ ഒന്നും പ്രത്യേകിച്ച് വരില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു, അതെ, അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ കോടതിയിൽ ഈ ഒരു കാര്യം എത്തിയത് കൊണ്ട് തന്നെയാണ് കൃത്യസമയത്ത് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. എല്ലാം നിങ്ങൾ ഇതുവരെ ചെയ്തു കൂട്ടിയതിനെല്ലാത്തിനും എതിരായിട്ടുള്ള കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തതിനൊക്കെയുള്ള നിയമ നടപടികൾ എടുത്തുകൊണ്ടുള്ള കൃത്യമായ കോർട്ട് ഓർഡർ ഉടനെ തന്നെ അനു നിങ്ങൾക്ക് നൽകിയിരിക്കും. ഞാൻ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ഈ ജില്ലാ കളക്ടർ ശാലിനി തന്നെ അത് ഉത്തരവിടുന്നു എന്ന് ശാലിനി ബാലചന്ദ്രൻ നോക്കി പറഞ്ഞു. അതിനുശേഷം ചന്ദ്രബോസിനോട് പറഞ്ഞു, അതെ, ഇനി ഈ ചൈന കോളനിയിലുള്ള ഓരോ വ്യക്തികൾക്കും സംരക്ഷണം കൊടുക്കേണ്ട ചുമതല ഇതിന്റെ അസിസ്റ്റന്റ് കമ്മീഷണറായ നിങ്ങൾക്കാണുള്ളത് എന്ന്, ഇവിടെ കൃത്യമായ നീതി നടപ്പാക്കുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്ന് ചന്ദ്രബോസിനോട് ശാലിനി പറയുമ്പോൾ, അങ്ങനെ തന്നെ ചെയ്യാം മേഡം എന്നറിയിച്ചു. അതിനുശേഷം ബാലേന്ദ്രൻ നോക്കി ശാലിനി പറഞ്ഞു, ബാലേന്ദ്ര, എല്ലാം ഇവിടെ നല്ലത് മാത്രമേ നടക്കൂ. അത് കേട്ടതും, ശരി മേഡം, ഇനി പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ ഇനി കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞ് ശാലിനിയെ നോക്കി ബാലേന്ദ്രൻ ഞങ്ങൾ സംസാരിച്ചു നിൽക്കുമ്പോൾ ശാലിനി വേഗം തന്നെ അവിടെയുള്ള ആ JCB ഒന്ന് കണ്ടു. അത് നോക്കിയിട്ട് ശാലിനി SAP നോക്കിയിട്ട് പറഞ്ഞു ചന്ദ്രബോസിനോട്, SAP അപ്പോഴേക്കും ചന്ദ്രബോസ്, യെസ് മേഡം എന്ന് പറഞ്ഞ അരികിലേക്ക് ചെന്നു. ശാലിനി പറഞ്ഞു, അതെ, ഞാൻ ബൈക്കും ജീപ്പും ഒക്കെ കാറും ഒക്കെ ഓടിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു JCB ഇന്നേ വരെ ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല. എന്താ മേഡം, മേഡത്തിന് താല്പര്യമുണ്ടോ? ആ, സാധിക്കുമെങ്കിൽ എന്ന് പറഞ്ഞതും പെട്ടെന്ന് ചന്ദ്രബോസ് പറഞ്ഞു, മേഡം കയറിക്കും, എടോ അങ്ങോട്ട് മാറോ എന്ന് പറഞ്ഞ് അതിൻ്റെ ഡ്രൈവറോട് മാറാനായി പറയുന്നു. അങ്ങനെ ശാലിനി വേഗം ആ JCB ഒന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നേരെ ആ വണ്ടിയിലേക്ക് കയറി. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്ത് വേഗം തന്നെ JCB മുന്നോട്ട് കൊണ്ടുവരുന്നത് കണ്ടതോടെ ബാലേന്ദ്രൻ ആകഞ്ഞെത്തി. ഇതെന്താ ഈ മേഡം ചെയ്യാൻ പോകുന്നതെന്ന് അതിശയപ്പെട്ട് ബാലേന്ദ്രനും ചന്ദ്രബോസും എല്ലാം നോക്കി നിൽക്കുമ്പോൾ അവിടുന്ന് സരോജം അതിശയത്തോടെ നോക്കുമ്പോൾ ബാലേന്ദ്രൻ കണ്ടത് ആ JCB നേരെ തന്നെ തൻ്റെ പുതിയ കാറിന് നേരെ കൊണ്ടുപോകുന്ന കാഴ്ച. അത് കണ്ടതും ബാലേന്ദ്രനും കൂട്ടുകാരനും കൂടി വേഗം തൻ്റെ കാറിനരികിലേക്ക് വന്ന് മേഡം വേണ്ട മേഡം എന്ന് പറഞ്ഞ് നിലവിളിച്ചു. ശാലിനി വേഗം തന്നെ ആ JCB ട്രിഗർ വലിച്ചതും കൃത്യമായി തന്നെ ആ മണ്ണ് മാന്തി നേരെ അവിടെ നിന്ന് ബാലചന്ദ്രൻ്റെയും കൂട്ടുകാരൻ്റെയും തലയ്ക്ക് മുകളിൽ വരെ എത്തി. അയ്യോ വേണ്ട മേഡം എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് മറ്റെല്ലാവരും കേൾക്കെ ബാലചന്ദ്രൻ നിലവിളിച്ചു. അപ്പോഴേക്കും ശാലിനി വണ്ടി ഓഫ് ചെയ്ത് വേഗം പുറത്തേക്ക് ഇറങ്ങി. ബാലേന്ദ്ര, ഒന്ന് പൊള്ളിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അതെ മേഡം, പുതിയ വണ്ടിയാ എന്ന് പറഞ്ഞപ്പോൾ ബാലേന്ദ്രൻ നോക്കി ശാലിനി പറഞ്ഞു, അതെ പുതിയ വണ്ടിയൊക്കെ തന്നെയാ, പക്ഷേ അതുപോലെ തന്നെ വേദനയുണ്ടാകും. ദാ ഈ നീ കൊടുക്കുക പണം കൊടുത്ത് മുടക്കിയ ലക്ഷങ്ങൾ മുടക്കിയ ഈ യന്ത്രത്തകിടിനേക്കാളും കൂടുതൽ വിലയുണ്ട്. ഇവിടെ പകലന്തിയോളം എല്ലുമുറി പണിയെടുത്ത് അതിൻ്റെ ആശ്വാസത്തിൽ വന്ന് കിടക്കുന്ന ഈ പാവങ്ങളുടെ മണ്ണും കട്ടയും കൊണ്ട് ഉയർത്തിപ്പൊക്കിയ ഈ ഭവനങ്ങൾ, അത് ഇവരുടെ സ്വപ്നമാണ്, അവരുടെ ജീവിതമാണ്. നീ പറയുന്ന ഈ വണ്ടിയെക്കാളും വിലമതിക്കുന്നതാണ് അവരുടെ ഈ ഓരോ കെട്ടിടങ്ങളും. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കണം, അതാണ് നിനക്ക് പറ്റിയ തെറ്റേയെന്ന് ശാലിനി അവിടെ നിന്ന് ബാലേന്ദ്രനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതോടൊപ്പം ചന്ദ്രബോസിനെ നോക്കി ശാലിനി പറഞ്ഞു, അറസ്റ്റ് ചെയ്യണം ഇവനെ. ഇവനെ മേൽ എന്തൊക്കെ തെറ്റുകുറ്റങ്ങളാണ്, ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തേണ്ടതെന്ന് കൃത്യമായി അവന് പറഞ്ഞു തരും. പിന്നെ ഏത് കോർപ്പറേറ്റുകാരാണ് ഇവനെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടു പോകാൻ വരുന്നത്, അതിന് മുകളിൽ ഇവിടുത്തെ നീതി വ്യവസ്ഥയ്ക്ക് മുകളിൽ പറക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ, അത്രയും വലിയ കോർപ്പറേറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇവൻ ഇറങ്ങിപ്പോകട്ടെ എന്ന് ശാലിനി ചന്ദ്രബോസിനോട് അറിയിച്ചു. ചന്ദ്രബോസ് വേഗം ബാലേന്ദ്രൻ്റെ അരികിലേക്ക് എത്തി. ബാലേന്ദ്ര വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ ഉടനെ ബാലേന്ദ്രൻ ശാലിനെ നോക്കിയിട്ട് പറഞ്ഞു, മേഡം എൻ്റെ വണ്ടി. അത് കേട്ടതും ശാലിനി പറഞ്ഞു, അതിവിടെ തന്നെ കിടന്നോളും ബാലേന്ദ്ര, ഒരു കുഴപ്പവും സംഭവിക്കില്ല. നിന്നേക്കായാലും നല്ല രീതിയിൽ നിന്നേക്കാളും കൃത്യമായ മര്യാദയുള്ള നേരും നെരുവുമുള്ളവരാണ് ഈ കോളനിയിലുള്ളവരും, അതും കൊച്ചുകുട്ടികൾ പോലും എന്ന് ശാലിനി ചന്ദ്രബോസിനെയും ബാലേന്ദ്രനെയും നോക്കി പറഞ്ഞു. പിന്നെ ഞാനിതിൻ്റെ പേരിൽ ഇവിടെ നടന്ന സംഭവങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി ഞാൻ ഒന്ന് അന്വേഷിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് കൂടുതലായി ഒന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ എന്താ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന്. അതിൻ്റെ വസ്തുതകൾ പുറത്തു വരുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരൊക്കെയാണെങ്കിലും അന്ന് ആർക്കും മാപ്പുണ്ടാവില്ല. അത് കതിരിട്ട ആളാണെങ്കിലും ശരി, കാക്കിയിട്ടവരാണെങ്കിലും ശരി എന്ന് പറഞ്ഞ് ശാലിനി ചന്ദ്രബോസിനെയും ബാലേന്ദ്രനെയും നോക്കുന്നു. അതിനുശേഷം ശാലിനി അവരെ പോലീസിനോടൊപ്പം ബാലേന്ദ്രനെയും കൂട്ടരെയും പറഞ്ഞയച്ചു കഴിയുമ്പോൾ ശാലിനിയെ നോക്കി അവിടുത്തെ കോളനി നിവാസികളെല്ലാം കളക്ടർ മേഡം കീ ജയ്, ശാലിനി മേഡം കീ ജയ് എന്ന് ജയ് വിളിച്ചു. ഇത് കണ്ടുകൊണ്ട് സരോജം ശാലിനിയുടെ അരികിലേക്ക് എത്തി ചോദിച്ചു, മേഡം, മേഡത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത് കേട്ടതും ശാലിനി പറഞ്ഞു, ദൈവമുണ്ട് കാവലിന്. അപ്പോഴേക്കും ശാലിനിയുടെ അരികിലേക്ക് ഒരു റോസാപ്പുമായി അവിടുത്തെ ഒരു കോളനിയിലെ ഒരു കൊച്ച് എത്തുന്നു.
ആ പെൺകുട്ടിക്ക് ശാലിനിക്ക് ആ റോസാപ്പൂ കൊടുത്തു. ശാലിനി അത് വാങ്ങിച്ച് താങ്ക്സ് പറയുമ്പോൾ ശാലിനി പേടിയോടെ ആ കുട്ടി ചോദിച്ചു, അല്ല ഇനി അവരാരെങ്കിലും വരുവോ മാഡം, എനിക്ക് പേടിയാ എന്ന് പറഞ്ഞിടും. ശാലിനി പറഞ്ഞു, ഏയ് ഇല്ല, ഇനി ആരും വരില്ല, ദൈവം കാവലുണ്ടാവും. പിന്നെ മോള് നന്നായി പഠിക്കണം, പഠിച്ച് വലിയ ആളാകണം. അപ്പോൾ ഇതുപോലെ നമുക്കെതിരെ ഏതെങ്കിലും രീതിയിൽ അനീതി കാട്ടാൻ വരുന്നവരെ നമുക്ക് അവരോട് പ്രതികരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ ശാലിനി നോക്കി ആ കുട്ടി പറഞ്ഞു, എനിക്കും കളക്ടറാകണം. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അതെ മോൾക്കും കളക്ടറാകാൻ പറ്റും, അതാ പറഞ്ഞത്, മോള് നന്നായി പഠിക്കണമെന്ന്. അങ്ങനെ ശാലിനി എല്ലാവരോടും നന്ദി പറഞ്ഞ് വേഗം അവിടെ നിന്ന് തിരികെ കാറിൽ കയറി യാത്ര പുറപ്പെട്ടു. കാറിൽ തിരിച്ചു പോകുന്ന സമയത്ത് സരോജ മനസ്സിൽ പറഞ്ഞു, മേഡത്തിന് നല്ലത് മാത്രം വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ അവരെല്ലാവരും നിന്നും. കാറിൽ പോകുമ്പോൾ ആ പെൺകുട്ടി ശാലിനിക്ക് നാം സമ്മാനിച്ച് ആ റോസാപ്പിലേക്ക് നോക്കി പുഞ്ചിരിയോടെ ഇരിക്കുമ്പോൾ ആ കാഴ്ച കണ്ട് അനുപല്ലവിയും ചിരിച്ചു. മേഡം, മേഡത്തിന് സന്തോഷമായല്ലേ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പുഞ്ചിരിച്ചു. അപ്പോഴാണ് ശാലിനിയുടെ മൊബൈലിൽ ഇത്രയും നേരം ശ്യാമ വിളിച്ച കോളുകൾ ശാലിനി ശ്രദ്ധിച്ചത്. അതിൽ ആ മെസ്സേജ് കൂടി ശാലിനി വായിച്ചിരും. ആകെ ഞെട്ടലോടെ ശാലിനി റോസപ്പു ആ സീറ്റിലേക്ക് വെച്ചിട്ട് വേഗം രാമേട്ട എന്ന് വിളിച്ചു. പെട്ടെന്ന് രാമേട്ടൻ, എന്താ മോളെ എന്ന് ചോദിച്ചിടും. എത്രയും വേഗം സത്യാമ്മയുടെ വീട്ടിലേക്ക് എത്തണം എന്ന് ശാലിനി അതുമാത്രം പറഞ്ഞു. ഈ സമയത്ത് ആകെ അങ്കലാപ്പോടെ ശാലിനി അവിടേക്ക് പോകുമ്പോൾ രാഘവൻ നായർ അരികിലിരുന്ന് അവിടുന്ന് സത്യഭാമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നോട് അവസാനമായി രാഘവൻ നായർ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിച്ചു. രാഘവൻ നായർ താൻ തോൽക്കുകയില്ല എന്നും അവസാനമായി എനിക്കൊന്നെങ്കിലും ജയിക്കണ്ടേ എന്ന രാഘവൻ നായരുടെ വാക്കുകളും. പിന്നീട് ശ്യാമയെ വിവാഹം കഴിച്ച് ആ വീട്ടിലേക്ക് വന്നു കയറിയപ്പോൾ ശ്യാമയെ സ്വീകരിച്ചത്, അതിനുശേഷം രോഹിത്തിനെ ആ വീടിൻ്റെ മകനായി അവർ ഏറ്റെടുത്തത്, ശാലിനി കാറിൽ യാത്ര വരുമ്പോൾ അച്ഛൻ തന്നെ പല തവണ സ്വന്തം മകളായി ചേർത്ത് പല പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും തനിക്ക് തരണം ചെയ്യാനായി തൻ്റെ ഒപ്പം നിന്നത്. അവസാനം വീട്ടിലെത്തി തന്നോട് ഇനി വിഷ്ണുവിനോടൊപ്പം ജീവിക്കാൻ കഴിയുമെന്നും മോള് വീട്ടിലേക്ക് വരണമെന്നും പറഞ്ഞ് രാഘവൻ നായർ ശാലിനിയെ ചേർത്ത് പിടിച്ചത്. അത്തരം നിമിഷങ്ങളെല്ലാം തന്നെ ശാലിനിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. സത്യഭാമ ഈ നിമിഷം രാഘവേട്ടൻ എന്തിനാ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തതെന്നും, എന്തായാലും എന്നോട് പറഞ്ഞാൽ എൻ്റെ ഈ വാശിയൊക്കെ ഞാൻ വേണമെന്ന് വെക്കുമായിരുന്നല്ലോ, എന്നിട്ടും എന്തിനാ രാഘവേട്ട ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ച് സത്യഭാമ പൊട്ടിക്കരയുമ്പോൾ വിഷ്ണുവും അതേ കാര്യം തന്നെ ഓർമ്മിച്ചു. അച്ഛൻ അവസാനമായി തൻ്റെ അരികിലേക്ക് എത്തി ശാലിനിയെ തനിക്ക് വേണമെന്ന് പറഞ്ഞ് അച്ഛനോട് തൻ്റെ ആഗ്രഹം പറയുമ്പോൾ എപ്പോഴും അച്ഛൻ കൂടെ ഉണ്ടാകൂടാ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ നെഞ്ചിലേക്ക് ചേർത്ത് ആശ്വസിപ്പിച്ചത് വിഷ്ണു ഓർത്തു. ഇട്ടിട്ട് പോയില്ലേ അച്ഛാ, എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് എൻ്റെ ഒപ്പം നിന്നിട്ട് അവസാനം എന്നെ ഇവിടെ തനിച്ചാക്കി എന്നെ തള്ളിയിട്ടിട്ട് അച്ഛൻ പോയില്ലേ എന്ന് ചോദിച്ച് വിഷ്ണു സങ്കടപ്പെടുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോരുടെയും മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ശാലിനി ആ വീട്ടുവളപ്പിലേക്ക് വന്നിറങ്ങി. ശാലിനി ആ മുറ്റത്തേക്ക് കാറിൽ വന്നിറങ്ങുമ്പോൾ പോലീസ് ജീപ്പും അവിടെ മുന്നോടിയായി എത്തുന്നു. പോലീസ് ജീപ്പിൽ പോലീസുകാരും പുറത്തേക്ക് വന്നിറങ്ങി. അതിനുശേഷം ശാലിനി കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കണ്ണുനീരോടെ രാഘവൻ നായരുടെ ആ ചേതനയേറ്റ ശരീരം കാണുവാനായി ആ വീടിനുള്ളിലേക്ക് കയറുന്നു.